അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും യേശു നമ്മളുടെ ഇടയിലായിട്ട് എനിക്ക് നിങ്ങൾക്കും ഉള്ളതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ആ ദൈവം ആ ഇടയിലാകുന്ന എൻ്റെ യേശു എൻ്റെ ആവശ്യങ്ങളൊക്കെ അറിയുന്ന ദൈവമാണ് ആ തക്ക സമയത്ത് എനിക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ ദൈവം എനിക്ക് നിറവേറി തരുന്നതാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്നിൽ പറയാൻ പറ്റുന്നത് കർത്താവിൻ്റെ ഇടയിലാണ് ഒരു കുറവും വരികയില്ല എല്ലാവരും ഒന്നു പറയാം എനിക്ക് കുറവ് വരികയല്ല എന്തുകൊണ്ടാണ് കർത്താവൻ്റെ ഇടയനായതുകൊണ്ട് അങ്ങനെ നമ്മൾ ആ ഇടയനും ഞാനും ആയിട്ട് ഒരു ആട്ടിടയനും ആടുമായിട്ടുള്ള ബന്ധം പോലെയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ആട് ഇടയൻ്റെ എന്നാ തീരുമാനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല ചോദ്യം ചെയ്യുന്നവനല്ല കാരണം ആടിന് പൂർണമായ വിശ്വാസമുണ്ട് ആ ആട്ടിടയൻ അവൻ ആ ആടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ആ ആട് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിലാണ് ആട്ടിടയൻ്റെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സംഗീതത്തിന് ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വചനമാണ് പറഞ്ഞത് രണ്ട് മുതൽ ആറ് വരെയുള്ള വചനങ്ങളും എൻ്റെ നിങ്ങളെ സ്വന്തമാക്കാൻ പറ്റുന്നത് ഞാനും ആ ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു ആടും ആട്ടിടേനും പോലെ ആയിരിക്കുമ്പോഴാണ് ആശ്രയിച്ചത് നമുക്കറിയാം നാലാമത്തെ വചനം പറയുന്നുണ്ട് മരണത്തിൻ്റെ നേരിൽ വീണ താഴ്വാരയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട് അത് ആ ആടിനുള്ള ധൈര്യമാണ് അത് പറയുവാനായിട്ട് കാരണം ആടിനെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അതുപോലെ തന്നെ എൻ്റെയും നിങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മളുടെ ആ ഏ നമ്മളുടെ എതിരെ വരുന്ന ഏത് ഏത് പ്രശ്നമോ പ്രശ്നവും ബുദ്ധിമുട്ടുമായിക്കോട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് എൻ്റെ യേശു എൻ്റെ ഇടയനാണെങ്കിൽ എനിക്ക് കുറവ് വരികയില്ല അത് വലിയൊരു അനുഗ്രഹമല്ലേ പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോജനാൻ ഡിസേഷൻ പത്താമത്തെ അധ്യയം പതിനൊന്നാമത്തെ വചനവും പതിമൂന്നാമത്തെ വചനവും ഒക്കെ പറയുന്നുണ്ട് അത് ആട്ടിടയൻ ആ ആടിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതാണ് അതേ ആട്ടിടയനാകുന്ന യേശു എനിക്ക് വേണ്ടി എൻ്റെ സംരക്ഷണത്തിനു വേണ്ടി എൻ്റെ ജീവന് വേണ്ടി കുരിശേൽ രണ്ടായിരം വർഷം മുമ്പ് കാൽവരി കുരിശേൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ബലിയറപ്പിച്ചു ഹാ ലൂയ പിന്നെ നേരത്തെ പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ആടെങ്ങനെ ആട്ടിടയൻ്റെ സ്വരം കേട്ടിട്ട് നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ദൈവം അവനെ സ്നേഹിക്കുന്നവർക്ക് ഒരു ആത്മാ ഒരു ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ കൊടുക്കും നമുക്കറിയാം ഒന്നാമത്തെ അധ്യായ എഫിഷ്യൻസ് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുള്ള ഒരു കഴിവ് തരികയാണ് നമുക്കറിയാം പ്രവാചകൻ എങ്ങനെ ആ ഓടിപ്പോയി ഗുഹയിൽ ഒളിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ട് വലിയ കൊടുങ്കാറ്റുണ്ടായി വലിയ തീ എർത്ത് ക്വേക്ക് ദിവസം ഫയർ വലിയ കാറ്റും എല്ലാം ഉണ്ടായിരുന്നു എങ്കിലും അതിലൊന്നും ദൈവത്തിൻ്റെ സ്വരം കേട്ടില്ല പക്ഷേ ഹി വാസ് ഏബിൾ ടു ഹിയർ ദ സ്റ്റിൽ സ്മോൾ വോയ്സ് ഓഫ് ദ ലോഡ് അങ്ങനെ നമ്മൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് വചനത്തിൻ്റെ കേൾവിയാണെങ്കിൽ അത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനത്തിൻ്റെ കേൾവിയാണ് ഗോഡ് സ്പീക്ക് ടു യു അങ്ങനെ അപ്പോൾ ദൈവത്തിൻ്റെ യേശുവിനെ കേൾക്കുവാനുള്ള ഒരു കഴിവ് തരും അങ്ങനെ കേൾക്കുവാനുള്ള കഴിവ് തരുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ദൈവം എന്നെ നമ്മളെല്ലാവരെയും വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവമാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നെ നിങ്ങളെ സൃഷ്ടിച്ച് യേശു ക്രിസ്തുവിൽ കണ്ട ഒരു ദൈവമാണ് ആ ദൈവം എന്നെ അറിയുക വ്യക്തിപരമായി അറിയുക ഹാല ലുയാ വ്യക്തിപരമായി നമ്മളുടെ ആവശ്യങ്ങൾ ഒരു ദൈവമാണ് ഹാല ലുയാ ഇന്ന് സന്തോഷം ഏട്ടനെയും പുഷ്പയുടെയും ജീവിതത്തിൽ അവരുടെ ആഗ്രഹം എന്താണെന്ന് നമുക്കറിയാം ഒരു സൗഖ്യം വേണം ആ സൗഖ്യം കൊടുക്കുവാൻ പറ്റുന്നൊരു ദൈവമാണ് അയുദ്മയും ആ ദൈവത്തിന് നം നമ്മ നമ്മളുടെ വ്യക്തിപരമായ ഓരോരുത്തരും ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എന്താണ് ആഗ്രഹമെന്നുള്ള ഒരു ദൈവമാണ് ആ ആഗ്രഹം നിറവേറാൻ പറ്റുന്ന ദൈവമാണ് ഹാല ലൂയ്യ പിന്നെ നമുക്കറിയാം ആ ദൈവം വചനം പറയുന്നുണ്ട് സംഗീ യോഹന സുഷീൽ മൂന്നാമത്തെ അധ്യായത്തിൽ ആ ആടുകളെ അവൻ പത്താമത്തെ അധ്യായം സോറി മൂന്നാമത്തെ വചനം പറയുന്നുണ്ട് ആൻഡ് ഈ വിൽ ലീഡ് ദം ഔട്ട് എന്നു വച്ചാൽ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് അങ്ങനെ എന്നെ നിങ്ങളെയും ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതമായിരിക്കാം അല്ലെങ്കിൽ കുടുംബ ജീവിതമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജോലി മേഖലയിലുള്ളതായിരിക്കാം ഹി വിൽ ഗിവ് യു ഡയറക്ഷൻ ഐ വി ദൈവം യോനാനു സൃഷ്ടിച്ച പതിനാലാമത്തെ അദ്ദേഹം ആറാമത്തെ വചനത്തിൽ വഴി ഞാനാണെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന ഈ വഴിയെന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗരാജ്യത്തിലോട്ട് പോകേണ്ട വഴിയാണ് മാത്രമാണ് അല്ല ഈ ലോകത്തിൽ എനിക്കാവുന്ന ആവശ്യമുള്ള എല്ലാ ഡയറക്ഷനും യേശു തരും ഹീൽ ഗിവ് യു ഡയറക്ഷൻ ഏത് വഴിയാണ് നമ്മൾ പോകേണ്ടത് എങ്ങനെയാണ് സത്യത്തിൽ പ്രവർത്തിക്കേണ്ടത് ആ എൻ്റെ ജോലി എൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഒരു ജീവൻ ഉണ്ടാകണം കാരണം നമുക്കറിയാം നമ്മളുടെ എന്നാ പറയുന്നത് നമ്മളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവനല്ല മരണം അല്ലേ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് എന്താണ് നിയമാർജ്ജന പുസ്തകത്തിൽ ഇരുപത്തെട്ടാം ഇരു നിയമാർത്ഥ പുസ്തകം പറയുന്നുണ്ട് ജീവനും മരണവും ഞാൻ നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് നീ ജീവൻ തിരഞ്ഞെടുക്കുക ജീവൻ തിരഞ്ഞെടുക്കുന്നത് യേശുവിനെ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ജീവനാണ് തിരഞ്ഞെടുക്കുന്നത് യേശുനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ വചനമാണ് തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം സംഗീതം നൂറ്റി പത്തൊൻപത് നൂറ്റി ആറാമത്തെ വചനം പറയുന്നുണ്ട് നിന്റെ വചനം എൻ്റെ പാത പാദത്തിനൊരു വിളക്കും പാതയ്ക്കൊരു വെളിച്ചവുമായിരിക്കണം അങ്ങനെ എൻ്റെ ക്രിസ് ഏത് മേഖലയിലാണെങ്കിലും നമുക്കൊരു ഡയറക്ഷൻ തരുന്നതാണ് യേശു ആലൂയ അത് ഇടയൻ തരുന്നതാണ് ഇടയൻ നമുക്കറിയാം ഇടയൻ ആട്ടിട് ആടുകളെ നയിക്കുന്നത് ഇൻ എ പ്രോപ്പർ വേ അവർ നയിക്കുന്ന ഒരിക്കലും അവരെ ഒരു എന്നാ സിംഹത്തിൻ്റെ വായോട്ട് നയിക്കുകയില്ല അവർക്കൊരു ഒരു ദുരന്തത്തിലേക്ക് നയിക്കുകയില്ല അവർക്ക് സംരക്ഷണത്തിലും അവരെ കാത്തു പരിപാലിച്ച് പോറ്റി നടത്തുന്ന ഒരു ജീവിതമായിരിക്കും പിന്നെ നേരത്തെ ഒരിക്കൽ കൂടെ പറഞ്ഞതുപോലെ നമുക്കറിയാം വേറൊരു വലിയൊരു അനുഗ്രഹം ഒരു നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മനസ്സിന് സമാധാനം തരുന്ന അനുഗ്രഹമാണ് റോമാർഗുള്ള ലേഖന എട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വചനം എന്ന് പറയുന്നത് പോലെ എനിക്ക് നമ്മൾക്ക് യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല ആ ശിക്ഷാവിധി ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ് എൻ്റെ ശിക്ഷ യേശു എനിക്ക് ഏറ്റെടുത്തു അതാണ് യോഹനാനു സുശേഷം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം പെട്ടെന്ന് വായിക്കോ ജോൺ ഫൈവ് ട്വൻറ്റി ഫോർ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഇത് യേശു തന്നെ വളരെ വ്യക്തമായിട്ട് വാഗ്ദാനം ചെയ്തതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭൂമി എൻ്റെ വചനം ഒരു വള്ളിയോ ആകാശഭൂമി മാറിപ്പോലും നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്ന വചനമാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലേക്ക് കടക്കാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ആമേൻ അപ്പോൾ സാധാരണ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു കഴിവ് ദൈവം തരികയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല കാരണം ഞാൻ മരിക്കുന്ന നിമിഷം തന്നെ ഞാൻ യേശുവിനോടും ഇച്ഛനും കൂടി അടുത്ത് പോയിരിക്കുകയാണ് ഐ വിത്ത് മീ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച് അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ എനിക്ക് എൻ്റെ പാപത്തിൻ്റെ വേതനമാകുന്ന മരണം എൻ്റെ യേശു രണ്ടായിരം വർഷം മുമ്പ് ആ കുരിശേലേറ്റെടുത്തു അതുകൊണ്ട് എനിക്ക് എൻ്റെ പാപത്തിന് ശിക്ഷയുണ്ട് ആ ശിക്ഷ എനിക്കല്ല ഉള്ളത് യേശു ഏറ്റെടുത്തു അതാണ് രണ്ട് രണ്ട് കുറേ ദിവസം അഞ്ചാമത്തേതായും ഇരുപത്തൊന്നാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി എന്തിന് അവൻ്റെ നീതി എനിക്ക് സൗജന്യമായി കൈമാറാൻ വേണ്ടി അങ്ങനെ ഈ വചനം പറയുന്നതാണ് അത് അങ്ങനെയുള്ളവർ ദേ ഡു നോട്ട് കം എഗെയിൻ ഇൻ ടു ജഡ്ജ്മെൻറ്റ് കാരണം എന്താണ് അവരുടെ ജഡ്ജ്മെൻറ്റ് അവരുടെ വിധി യേശു ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിനാവുന്ന യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ കർത്തത്തിൻ്റെ കീഴും അവനെൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായെന്ന് ഞാൻ ഏറ്റുപറയുക മാത്രമല്ല അതനുസരിച്ചുള്ള ജീവിതം നയിക്കുമ്പോൾ ഞാൻ മരണ മരണത്തിന് വിധിക്കപ്പെട്ട ഞാൻ യേശു എനിക്ക് വേണ്ടി മരിച്ചതിൻ്റെ അടിസ്ഥാനത്താൽ ഞാൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ എന്ത് വലിയ അനുഗ്രഹമാണ് ഇത് നമ്മൾ പറയണം പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം യോഹനാടി സവിശേഷം മൂന്നാമതീയായും പതിനെട്ടാമത്തെ വചനം പറയുന്നുണ്ട് സഹോദര ഞാനൊരു കാര്യം പറയാം നമ്മളുടെ ജീവൻ നിത്യജീവൻ നമ്മളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല യേശു ക്രിസ്വിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വൈ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല ഇല്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തതിനാൽ ന്യായവതി വന്നു കഴിഞ്ഞു അമേൻ ഇതൊക്കെ എന്ത് വലിയ നമുക്ക് ഒരു വലിയ ജ്ഞാനോ അല്ല വലിയൊരു എന്നാ പറയുക തിയോളജിയോ ഫിലോസഫിയോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ വചനം വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് എന്നിൽ വിശ്വസിക്കുന്നവന് എന്താണ് ന്യായവിധി ഇല്ല അതേസമയത്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി ഉണ്ട് അവൻ ശിക്ഷയിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവൻ എൻ്റെ നിങ്ങളുടെ നിത്യജീവൻ ഒറ്റ കാരണത്താലാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ആ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്താന്ന് വെച്ചാൽ എൻ്റെ പാപത്തിൻ്റെ വേതനമാകുന്ന മരണം എൻ്റെ യേശു വില കൊടുത്ത് അത് രക്തം ചിന്തി എനിക്ക് പാപമോചനം തന്നു അത് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് പാപമോചനം കിട്ടുന്നത് പാപമോചനത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് നീതീകരണമുണ്ട് നീതീകരണത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് നിത്യജീവനുണ്ട് പിന്നെ ദൈവത്തിൻ്റെ വചനം ഹെബ്രാ ഗുലഹനം ഒൻപതാമത്തെ അധികാരം ഇരുപത്തിയേഴാമത്തെ വചനം ഒന്ന് വായിക്കുമോ പലരും വിചാരിക്കുന്നത് ഈ വിധി എന്ന് പറയുന്നത് യേശു വന്ന് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് എന്തുമാത്രം പ്രാർത്ഥനകൾ അവിടെ എത്തിക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി വരുന്നത് സഹോദര വിധി വരുന്നത് നിങ്ങൾ മരിച്ച തൽക്ഷണം വിധിയാകും കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ് നിങ്ങൾ മരിച്ചാൽ തൽക്ഷണം വിധിയാണ് വായിച്ചേ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങൾ ചുമക്കുവാൻ ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ടു പാപം വഹിക്കുവാനല്ല തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് രക്ഷ നൽകുവാൻ അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും ഹലോ ലൂയ നമ്മൾ മനസ്സിലാക്കണ്ടേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കെല്ലാവരും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണെങ്കിൽ നമുക്കറിയാം ഒരു സ്പോർട്സ് മീറ്റിന് പല ഇവൻസ് ഉണ്ട് അല്ലേ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഉണ്ട് ടു ഹൺഡ്രഡ് ഉണ്ട് ഫോർ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ഓട്ടോ ഓട്ടോ ഉണ്ട് ചാട്ടമുണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം കൂടെ ആ ഫൈനൽ ഡേ നടത്താൻ പറ്റുകയില്ല അതുകൊണ്ട് എന്താണ് പഴ സ്പോർട്സ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസമാണെങ്കിൽ അതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഈ ഇവൻസൊക്കെ കുറേയൊക്കെ തീർക്കും തീർത്ത് കഴിഞ്ഞിട്ട് ആ സ്പോർട്സ് ഡേ ഒരു വലിയൊരു അതിഥിയെ വിളിക്കും കലക്ടറായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ എന്താണ് ഫോർ ദ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഇപ്പം എൻ്റെ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഓട്ടം സ്പോർട്സ് ഡേക്ക് നാല് ദിവസം മുമ്പാണെങ്കിൽ ആ ഓടി ഞാൻ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ മെഡല് ഷുവറാണ് എൻ്റെ ഫസ്റ്റ് പ്രൈസിൻ്റെ മെഡൽ റെഡിയാ അത് ഒറ്റ കാര്യമേ ഉള്ളൂ എന്താണ് എനിക്കത് കിട്ടുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എനിക്ക് കിട്ടുന്നത് സ്പോർട്സ് ഡേ ആണ് ഇതാണ് ദൈവത്തിൻ്റെ ആ ജഡ്ജ്മെൻ്റ് ഡേ ഐ യു വി യു ആർ ഓൾറെഡി ജഡ്ജ് ഓൺ ദ ബേസിസ് ഓഫ് യുവർ പെർഫോമൻസ് ആ പെർഫോമൻസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നിൻ്റെ പ്രവൃത്തി പ്രവൃത്തി യോഹനാടി സുശേഷം ആറാമത്തെ ഇരുപത്തൊന്നാമത്തെ വചനം പറയുന്നത് അനുസരിച്ചുള്ള പ്രവൃത്തി അവൻ അയച്ചവരിൽ വിശ്വസിക്കുക അപ്പം എൻ്റെ ഈ ലോകത്തിലെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടേണ്ട പ്രതിഫലം എനിക്ക് കിട്ടേണ്ട ആ എന്താണ് ജീവനാണോ മരണമാണോ എന്നുള്ളത് ഞാൻ മരിച്ച അപ്പ തന്നെ ടക്ക് ഇറ്റ് ഇസ് ജഡ്ജ് ഐ യു മീ പിന്നെ നമുക്കറിയാം വേറൊരു കാര്യം ഒരു ഒരു ഒരാൾ ഒരു കൊല കൊലക്കേസിന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ചു അവനെ എന്താ പറയുന്നത് ഈ വിസ്തരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവൻ ജയിലിലാണ് എന്താണ് ഓപ്പൺ കോർട്ടിലാണ് ആ ജഡ്ജി പറയുന്നത് ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് അയ്യു നി അപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന സമയത്താണ് അവന് മരണശിക്ഷ ശിക്ഷ കൺഫേംഡായി വരുന്നത് പക്ഷേ അവൻ ജീവിതം ചെലവഴിക്കുന്നത് ജയിലിൽ തന്നെയാണ് ആ മരണശിക്ഷ കിട്ടുന്നത് വരെ തിരികെയും ജയിലിലോട്ട് പോകും അതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് പാപം ചെയ്ത ഒരു വ്യക്തി മരിച്ച ആ തൽക്ഷണം അവൻ എവിടെയാണ് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ലാസറസും ആ ധനികിൻ്റെയും കാര്യം അവൻ മരിച്ചപ്പോൾ അവൻ എവിടെയായിരുന്നു അവൻ വല്ലതും ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ബംഗ്ലാവിലായിരുന്നോ അല്ല അവൻ ആയി പോകേണ്ടിടത്ത് തന്നെ അവിടെ കണ്ണ് കണ്ണുനീരും അവിടെ വിലാപവും അവിടെ എന്നാ തീയും ഏ കല് പല്ലുകടിയും എല്ലാം ഉള്ള സ്ഥലത്ത് തന്നെയാണ് അവനിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എബ്രാഹാമിനോട് ചോദിച്ചത് ഒരു വിരളയിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും അയച്ചു തരാമോ എന്ന് കാരണം അവൻ തന്നെ ഞാൻ പറയാം അവനും അതേ വ്യക്തി ന്യായ മുമ്പിൽ ദ ജഡ്ജ്മെൻറ്റ് ഡേ അന്ന് അവൻ പിന്നെ ഒരുക്കി പോകും അവിടെ ഗോഡ് വിൽ കണ്ടം അതാണ് ദൈവത്തിന് വെളിപാട് ദിവസം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ദാറ്റ് ഇസ് എ സെക്കൻഡ് ഡെത്ത് ദാറ്റ് ഈസ് എ കോൺഫർമേഷൻ ഓഫ് യുവർ ഡെത്ത് ഒരു മരണം നീ ഇവിടെ മരിച്ചു അയ്യു നീ ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയപ്പോൾ നിനക്ക് ഒരു ആത്മീയ മരണം സംഭവിച്ചു പക്ഷേ ആ ജഡ്ജ്മെൻ്റ് വരുമ്പോഴാണ് ഇസ് എ സെക്കൻഡ് ഡെത്ത് ഡെത്തെന്നാണ് പറയുന്നത് ആൻഡ് യു ആർ ത്രോൺ ഇൻ ടു ദ ലേക്ക് ഓഫ് ഫയർ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായി തന്നത് യേശു ക്രിസ്തുവിൻ്റെ ആ രക്തത്താലാണ് അത് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് നി ശിക്ഷാവിധി ഇല്ല എന്നുള്ള ആ സത്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അതും യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നത് ആത്മാവിനാൽ നയിക്കപ്പെട്ട് ജഡത്താൽ നയിക്കപ്പെടാതെ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തിക്ക് നിത്യജീവൻ സോറി ന്യായാവിധി ഇല്ല എന്നുള്ള ആ വചനം എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ സഹോദര സഹോദരി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സത്യം ഇതാണ് നീ മരിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ നിത്യതയെക്കുറിച്ചുള്ളത് ഈ സീൽഡ് അത് മാറ്റാൻ പറ്റുകയില്ല എത്ര പുണ്യപ്രവൃത്തി വേറെ വരുന്നവരും ചെയ്താലോ എത്ര പ്രാർത്ഥനകൾ നിനക്ക് വേണ്ടി അർപ്പിച്ചാലോ നിൻ്റെ നിത്യതയുടെ അവസ്ഥ മാറ്റാൻ പറ്റുകയില്ല കാരണം നീ ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ നിനക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുവാനുള്ള അവസരം തന്നിരുന്നു അതല്ലേ നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു യേശു ക്രിസ്തുവിൽ ജീവി വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കുന്നത് ദൈവം ഒരു ഒരു വിധിയുടെ ഒരു ദിവസം വെച്ച് കഴിഞ്ഞിട്ട് അപ്പോഴല്ല ദൈവം ലക്കിടിപ്പിടുന്നത് ഞാൻ എപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഞാനൊരു തീരുമാനം എടുക്കുന്നുവോ ആ നിമിഷം തന്നെ ഞാൻ നിത്യ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുക അയുദ്മി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഓപ്പൺ കോട്ട് ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ടൈമിലാണ് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പിന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും ഉയർത്തെഴുതിക്കും ചിലവരെന്താണ് ശിക്ഷ ദിൽ റൈസ് അപ്പ് ഇൻ ടു ദി റെസറക്ഷൻ ഓഫ് ലൈഫ് മറ്റേത് ഒരു റെസറക്ഷൻ ഓഫ് കോണ്ടമിനേഷൻ ഐ വിത്ത് മീ അത് ആ നമ്മുടെ ശിക്ഷ ഉറപ്പിക്കുന്ന ഒരു ദിവസം മാത്രമാണ് പിന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുന്നത് നമ്മൾ അത്ര അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾ കാരണം എന്താണ് നമുക്കറിയാം പലപ്പോഴും ഒരു കുറ്റബോധം ഗിൽറ്റ് ഗിൽട്ടാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് പക്ഷേ അത് എപ്പോഴും വന്ന് പറയുന്നതാണ് നീ വലിയ പാപിയാണ് എങ്ങനെ ദൈവം പൊറുക്കും നിനക്ക് എങ്ങനെ ദൈവവുമായിട്ടൊരു ബന്ധം പുലർത്താൻ പറ്റുമെന്ന് പറയും പക്ഷേ നമ്മൾ മനസ്സിലാക്കണം സഹോദര സഹോദരി ദേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു സത്യം ഇതാണ് അത് യേശു വന്നിരിക്കുന്നത് നീതിമാനെ രക്ഷിക്കാനല്ല യേശു വന്നത് പാപിയെ തേടി അവനെ രക്ഷിക്കാനാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമതാണ് നമ്മളുടെ പാപങ്ങൾ എത്ര ചുമതാണെങ്കിലും ആ ദൈവത്തിൻ്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ നമ്മൾ നല്ല മെണ്മയുള്ളത് വെണ് ബി ലൈക്ക് വൈറ്റ് എസ് വുൾ എസ് സ്നോ ദൈവത്തിൻ്റെ വചനം അതാണ് ദൈവത്തിൻ്റെ ഐസ്യ പ്രവേന പുസ്തകം ഒന്ന് വായിക്കാം ഐസപ്രവേചന പുസ്തകം ഒന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വചനം അപ്പം നിൻ്റെ പാപത്തിൻ്റെ എത്ര കഠിനമായ പാപാവസ്ഥയാണെന്ന് നീ നോക്കണ്ട എൻ്റെ യേശു അതിനുമുള്ള വില പോലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വരിക നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളിച്ചു തരുന്നു നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെള്ളയാകും അവ രക്തവർണ്ണം പോലെ ചുവപ്പായിരുന്നാലും കമ്പ്ളി പോലെ ആയിത്തീരും ആ മീൻ കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അവൻ നമ്മളുടെ പാപങ്ങൾ ഓർത്തിരിക്കുന്ന ദൈവമല്ല അപ്പോൾ മനസ്സാക്കണം അപ്പം പാപം ക്ഷമിക്കുന്ന ദൈവവും പാപം മറക്കുന്ന ദൈവമാണ് അയ്യമി ക്ഷമിക്കുകയും മറക്കുന്നത് രണ്ടും രണ്ടാകെട്ടോ യു ക്യാൻ ഫൊർഗീവ് ബട്ട് നോട്ട് ഫൊർഗെറ്റ് അതിൽ പലരും ഫൊർഗീവ് ചെയ്തു എങ്കിലും പറയും എങ്കിലും അവൻ അത് നിന്നോട് ചെയ്തല്ലോ പരിഹാരം അതിനൊന്നും പോകുന്നില്ല എങ്കിലും അവൻ്റെ മനസ്സിൽ ആ മുറിവ് അവിടെ കിടപ്പുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ദൈവം അവൻ ക്ഷമിക്കുന്ന ദൈവമാണ് മറക്കുന്ന ദൈവമാണ് നമുക്കൊരു വചനം കേൾക്കാം ഐസപ്രാവൻ ദിവസം നാൽപ്പത്തി മൂന്നാമ തീയധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വചനം ഞാൻ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല ഐ മീൻ മായ്ച്ചു കളയുന്നു നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുന്നുമില്ല അതുകൊണ്ടാണ് ഹീ ഫോർ ഗിഫ്സ് ഐസ് എസ് ഐ ഷാൽ നോട്ട് റിമെമ്പർ യുവർ സിൻസ് എഗെയിൻ ഞാന അവിടെ ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിൽ ഐ വിൽ ബ്ലോട്ട് ഔട്ട് ദിയർ സിൻസ് ബ്ലോട്ട് നിങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയലോ അവർക്ക് പക്ഷേ നമ്മളൊക്കെ പിള്ളേരായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു നമ്മൾ എന്നാ എന്നാ മഷി മഷിയുള്ള പേന വെച്ചിട്ടായിരുന്നു പരീക്ഷയ്ക്കൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ കൂടെ നമ്മുടെ പെന്നിൻ്റെ കൂടെ ഉണ്ടാവും ബ്ലോട്ടിംഗ് പേപ്പർ അല്ലേ അങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ ഉപയോഗിച്ച് എല്ലാ വ്യക്തികളുണ്ടോ ആ മേൻ ഇവിടെ നമ്മൾ സൂപ്പർ സീനിയേഴ്സ് ആയതുകൊണ്ട് എല്ലാവരും എങ്കിലും സഹോദര സഹോദരി നിങ്ങളൊക്കെ ചെറുപ്പമായിരിക്കും എങ്കിലും ഇന്നത്തെ കാലത്ത് എല്ലാവരും ബോൾ പെൻ കൊണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മണി മഷി ഇങ്ങനെ സ്മജ് ചെയ്ത് പോകാനുള്ള അവസരം ഉണ്ടാകില്ല പക്ഷേ ഞങ്ങളെല്ലാം പഠിച്ചിരുന്നപ്പോൾ മഷി പേനയ്ക്കകത്ത് മഷി നിറച്ചിട്ടാണ് അപ്പോൾ ചിലപ്പോൾ മഷി പുറത്തോട്ട് കൂടുതൽ വരുമ്പോൾ അത് പേപ്പർ മോശമാകാതിരിക്കാനായിട്ട് ദർ സംതിങ് കോൾ ബ്ലോട്ടിങ് പേപ്പർ എന്ന് ഒപ്പിയെടുക്കുക എന്ന് വെച്ചാൽ എന്താണ് ആ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ആ കടലാസയിലോട്ട് വയ്ക്കുമ്പോൾ കൂടുതലുള്ള ആ മഷി മുഴുവൻ ഈ ബ്ലോട്ടിംഗ് പേപ്പറിലോട്ട് വരും അപ്പോൾ യേശു എന്താണ് ഐ വിൽ ബ്ലോട്ട് ഔട്ട് എ സിൻസ് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കുറേ അഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ വചനത്തിലാണ് തന്നിരിക്കുന്നത് ആ കൂടുതലുള്ള എൻ്റെ പാപങ്ങൾ യേശു ബ്ലോട്ട് ചെയ്തിട്ട് യേശുവിലേക്ക് എടുത്തു ഐ യു നീങ് ഹി ടുക്ക് ഓവർ മൈ സിൻസ് എൻ്റെ ജീവിതത്തിലുള്ള പാപങ്ങളൊക്കെ യേശു വന്നിട്ട് അത് ഒപ്പി അവനുള്ളോട്ട് തന്നെ എടുത്തു അതാണ് നമുക്കറിയാം യേശു ഗുരിശലിടന്നപ്പോൾ ദൈവത്തോട് കരഞ്ഞു പിതാവിനോട് പറഞ്ഞു വൈ ഹാവ് യു ഫോഗി അല്ലേ അല്ലേ നമ്മൾ പറയാം കാരണം എന്താണ് നമ്മളുടെയും ഈ ലോകത്തിൻ്റെ പാപം കൊണ്ട് നിറഞ്ഞ് യേശുവിനെ ഒരു തരത്തിൽ കാണാത്ത തരത്തിൽ പാപം കൊണ്ട് നിറഞ്ഞപ്പോൾ പിതാവിൻ്റെ മുഖം യേശുവിൽ നിന്ന് തിരിഞ്ഞു കാരണം എന്താണ് ഹീ ബ്ലോട്ടഡ് ഔട്ട് ദ സിൻ ഓഫ് ദ വേൾഡ് നമുക്കറിയാം യോഹനാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ബിഹോൾഡ് ദ ലാമ്പ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ് അങ്ങനെ എൻ്റെ നിങ്ങളുടെ പാപം ബ്ലോട്ട് ചെയ്തെടുത്ത യേശു ആ യേശു ക്ഷമിക്കുക മാത്രമല്ല ഓർക്കുക പോലും ഇല്ല അതുകൊണ്ടാണ് ദൈവം പറയുകയാണ് നമുക്ക് ദൈവം പറയുകയാണ് നമ്മൾ ആ പശ്ചാത്തപിച്ച് യേശുവിലേക്ക് തിരികെ വരണം ആ എങ്ങനെ തിരികെ വന്നു അവനെ അറിയാമായിരുന്നു അവൻ്റെ പിതാവിൻ്റെ സ്വഭാവം അറിയാമായിരുന്നു അതുകൊണ്ട് എപ്പോൾ തിരിച്ചു ചെന്നാലും അവനെ സ്വീകരിക്കും എങ്കിലും അവൻ്റെ ഗിൽറ്റ് കോൺഷ്യസിനൊണ്ട് അവന് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ അല്ല അവൻ ആഗ്രഹിച്ചത് പക്ഷേ അവൻ ആഗ്രഹിച്ചത് ഒരു വൃത്തിയായിട്ട് ജീവിക്കാനാണ് പക്ഷേ നമ്മളുടെ ദൈവത്തിൻ്റെ മനസ്സ് അത്ര വിശാലമായ മനസ്സാണ് ഐ മീ ദൈവം നമ്മളെ പുനർസ്ഥാപിക്കും ഏത് അവസ്ഥയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് മനുഷ്യനെ യേശുവിൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത് അങ്ങനെ നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് തിരികെ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മകൻ മകൾ എന്നുള്ള പദവിയിലേക്കാണ് ദൈവം നമ്മളെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം അപ്പോസ്തല പൂർവത്തനം മൂന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വചനം എന്ന് പറയുന്നത് ഓഫ് റിപ്പൻറ്റ് ഫോർ ടൈംസ് ഓഫ് റിഫ്രഷിംഗ് ആ കമ്മിങ് ആക്സ് ത്രീ എയ്റ്റീൻ ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടത അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് അങ്ങനെ നിവർത്തിച്ചു ആകയാൽ നിങ്ങളുടെ പായ പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന് മനസ്താവപ്പെട്ട് തിരിഞ്ഞുകൊള്ളു എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസത്തിൻ്റെ കാലങ്ങൾ വരും അമേ ആശ്വാസങ്ങൾ ആശ്വാസകാലം എനിക്ക് എൻ ഇനി ദൈവം എന്നെ കാണുന്നത് പാവിയായിട്ടല്ല ഇനി ദൈവം എന്നെ കാണുന്നത് മകനായിട്ടാണ് മകളായിട്ടാണെന്നുള്ള ആ ഒരു അറിവ് എനിക്ക് ആശ്വാസം തരും ഐ യുഡ് മീ കാരണം അങ്ങനെ എന്താണ് ദൈവം എന്നോട് ക്ഷമിച്ച ദൈവമാണ് മറന്ന ദൈവമാണ് എൻ്റെ പാപങ്ങൾ ദൈവം എനിക്ക് എന്നെ കുറ്റം വിധിക്കാൻ നിൽക്കുന്ന ഒരു ദൈവമല്ല എന്നറിയുമ്പോൾ തന്നെ എനിക്ക് ആ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വരാനായിട്ട് ഒരു വലിയൊരു സന്തോഷം കാണും ഈ വിൽ ഗിവ് യു ടൈംസ് ഓഫ് റിഫ്രഷിങ് പിന്നെ ജനന പ്രധാന ദിവസം അൻപതാം തീയതിയായം ഇരുപതാമത്തെ വചനം ഞാൻ അവശേഷിപ്പിക്കുന്നവരോട് ക്ഷമിക്കുന്നതിനാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേലിൻ്റെ അകൃത്യം അന്വേഷിച്ചാൽ അതുണ്ടാവുകയില്ല യഹോദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവ അരുളിച്ചേന്നു വേണ്ടി അവൻ അവൻ പാപത്തിന് മോചനം കൊടുക്കുന്നവനാണ് പിന്നെ മുപ്പത്തി ഒന്നാമത്തെ വചനം ഒന്ന് വായിക്കോ വിൽ നോ ആ ക്ഷമിക്കുന്ന ദൈവമാണ് ഓർക്കുന്ന ഇനിയും അവരിൽ ആരും തൻ്റെ അയൽക്കാരനോടും തൻ്റെ സഹോദരനോടും യഹോവയെ അറിയുക എന്ന് എന്നുപദേശിക്കുകയില്ല എന്തെന്നാൽ ചെറിയവരും വലിയവരും അവരെല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനിമേൽ ഓർക്കുകയുമില്ല എന്ന് യഹോവ യഹോവരുളിച്ചു അപ്പോൾ എന്തുമാത്രം നമുക്ക് സന്തോഷം കിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ പാപമായ ദൈവമായിട്ട് ശത്രുതയിലായിരുന്നു പാപം വഴി ശത്രുതയിൽ ജീവിച്ച വ്യക്തികളെ ദൈവം സൗജന്യമായി പാപമോചനം തന്ന് നമ്മളെ തിരികെ വീട്ടെടുക്കും ദൈവം ആ പാപങ്ങൾ ഇനി ഓർക്കുകയില്ല എന്നുള്ള അറിവ് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ഹാലലൂയ അപ്പോൾ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു പ്രോത്സാഹനവും ആയിരിക്കും പിന്നെ വേറൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം എന്താണ് എനിക്കറിയാം എൻ്റെ ദൈവത്തിന് ഈ എന്നാ ചിന്തകൾ വളരെയേറെ എന്നെ കുറിച്ചുള്ള വളരെ ചിന്തകളുള്ളൊരു ദൈവമാണ് ഹി ഹാസ് വണ്ടർഫുൾ തോട്ട്സ് അബൗട്ട് മീ നമ്മൾ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് പതിനാറ് മുതൽ പതിനെട്ട് വരെ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ചിന്തകളും പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ അവയവങ്ങൾ അപൂർണമായിരുന്നപ്പോൾ നിന്റെ നിൻ്റെ എന്നെ കണ്ടു നിന്റെ നാളുകളിൽ അവയിൽ ഒന്നെങ്കിലും രൂപപ്പെടുത്തുന്നതിന് മുമ്പ് നിന്റെ പുസ്തകത്തിൽ അവയെല്ലാം എഴുതിയിരുന്നു ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര അമൂല്യമായവ അവയുടെ ആകത്തുകയും എത്ര വലുത് അവ എണ്ണിയാൽ മണലിൽ മണലിനേക്കാൾ അധികമാകുന്നു ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു അമേൻ ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ യു ഐ സോ മൈ സബ്സ്റ്റൻസ് ബീങ് ഗെറ്റ് അൺഫോംഡ് ആൻഡ് ഇൻ യുവർ ബുക്ക് ഓൾവർ ഓൾ ദോൾ വേർ റിട്ടേൺ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാകും ഞാൻ ജനിക്കും ഞാൻ ഉളവാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം എന്നെ കണ്ടു ഹാല ലൂയ അവൻ്റെ പുസ്തകത്തിൽ അവൻ എഴുതി എൻ്റെ പേര് ഐ വി അവൻ്റെ സ്വന്തമാണെന്നുള്ള ആ ജനം എൻ്റെ വ്യക്തിപരമായ പേര് അവൻ അവൻ്റെ പുസ്തകത്തിൽ എഴുതി മാത്രമല്ല അവൻ പറയുന്നുണ്ട് എൻ്റെ ഞാൻ ഒന്നുമില്ലായിരുന്നപ്പോൾ തന്നെയാണ് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഒന്നുമില്ലാത്തപ്പോൾ തന്നെയാണ് അവൻ എൻ്റെ അവനെൻ്റെ മെനഞ്ഞ് ഉണ്ടാക്കിയത് പിന്നെ പറയുന്നു ഹൗ പ്രഷസ് ഓൾസോ ആർ യുവർ തോട്ട്സ് ടു മീ യു ഗോഡ് ഹൗ ഗ്രേറ്റ് ഇസ് എ സം ഓഫ് ദം എന്നെക്കുറിച്ചുള്ള ആ ചിന്തകൾ അവൻ എനിക്ക് എന്നെ അനുഗ്രഹിക്കുവാനുള്ള അവൻ്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എണ്ണിയാൽ തീരുകയില്ല എന്തുമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരം നമ്മൾ അറിഞ്ഞും അറിയാതെയും ഉള്ള എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത് പിന്നെ പറയുന്നത് ഇഫ് ഐ ഷുഡ് കൗണ്ട് ദേ വുഡ് ബി മോർ ഇൻ നമ്പർ ദൻ സാൻഡ് വെൻ ഐ എ വേക്ക് ഐ എം സ്റ്റിൽ വിത്ത് യു വെൻ ഐ എം എ വേക്ക് ഒരു തരത്തിലും നമുക്ക് മനസ്സിലാണല്ലോ നമ്മളെപ്പോഴും ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന് സാന്നിധ്യമുണ്ടായിരുന്നു ഐ വിദ് മീ നമ്മൾ നമ്മളിവിടെ ജീവിച്ചോണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഉയർത്തെഴുന്നേൽ ദൈവ യേശുവിൻ്റെ രണ്ടാമത്തെ വരവില്ല നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും അവൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ട് ഐ വി മീസ് ഓൾവേസ് അസ് ജനിക്കുന്നതിന് മുമ്പുണ്ട് ജീവിച്ചിരിക്കുമ്പോഴുണ്ട് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോഴും അവൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ട് ഹാലൽ ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ് ജർമേപ്രവന പുസ്തകം ഇരുപത്തി അധ്യായം പതിനൊന്നാമത്തെ വചനം എന്താണ് അവന് നമ്മളെക്കുറിച്ച് ചിന്തകളുണ്ട് ആ ചിന്തകൾ നമ്മളുടെ ഒരു തരാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന സമാപ്തി നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള പദ്ധതികൾ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ എന്നോട് അപേക്ഷിക്കും അതില്ല വിളിച്ചപേക്ഷിക്കും ടു ഗിവ് യു എ ഫ്യൂച്ചർ ആൻഡ് എ ഹോപ്പ് അല്ല ലൂയ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ചിന്തകളാണ് എൻ്റെ ചിന്തകളെക്കാൾ നല്ലത് അങ്ങനെ എഗ്രി ചെയ്യുന്ന എത്ര പേരുണ്ട് അല്ല ലൂയ്യ അപ്പോൾ അവൻ്റെ ചിന്തകൾ എപ്പോഴും നമ്മളെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഇറ്റ് ഇസ് ടു പ്രോസ്പെ യു ടു പ്രോസ്പെയ്യൂ ഇൻ യുവർ സ്പിരിറ്റ് ഇൻ യുവർ സോൾ ആൻഡ് ഇൻ യുർ ബോഡി അങ്ങനെ എനിക്ക് ഒരു പ്രത്യാശ ഒരു ഭാവിയും ആ പ്രത്യാശ എന്താണ് എൻ്റെ യേശുയിലുള്ള പ്രത്യാശ ആ യേശു ആണ് എൻ്റെ പ്രത്യാശ ഭാവി ഭാവി എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ് അത് പ്രസൻറ്റാണോ അല്ല എ ഫ്യൂച്ചർ എ ഫ്യൂച്ചർ ഇസ് ടുമോറോ എൻ്റെ ഇനിയുള്ള ഈ ലോകത്തിലെ ജീവിതവും ഫ്യൂച്ചറാണ് അത് കഴിഞ്ഞ് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഫ്യൂച്ചറാണ് നിത്യത അയുദ്നി